രാജ്യത്തെ രണ്ടാം കോവിഡ് തരംഗത്തിന്റെ അലയോലികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അവസാനിക്കുമ്പോഴും കേരളത്തിൽ രോഗവ്യാപനം കാര്യമായി കുറയുന്നില്ല. ഒന്നര മാസത്തോളം സംസ്ഥാനമൊട്ടാകെ അടച്ചിട്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15 താഴെ എത്തിക്കാനായത്. TPR 10 എത്തിയതോടെയാണ് ഇളവുകൾ നൽകി തുടങ്ങിയത്. എന്നാൽ ഇത് ഭാരമാകുമോ എന്ന ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ. സംസ്ഥാനമൊട്ടാകെയുള്ള ലോക്ഡൌൺ പിൻവലിച്ചതിന് പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങളാണ് സർക്കാർ സ്വീകരിച്ചത്. TPRന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ 4 തിരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഓരോ ആഴ്ചയും വിലയിരുത്തലുകളും നടത്തിയിരുന്നു. എന്നാൽ TPR 15 കൂടുതലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ കർശന നിയന്ത്രണം വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം TPR 9.63% കുറഞ്ഞിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോഴും മരണനിരക്ക് കൂടുതലാണ്. 100 മുകളിൽ മരണസംഖ്യ ഉയരുന്നതാണ് ആശങ്കയുയർത്തുന്നത്. മൂന്നാം തരംഗം വരുമെന്ന് വിദഗ്ധരടക്കം ഉറപ്പിക്കുമ്പോൾ രണ്ട് തരംഗങ്ങൾക്കിടയിലുള്ള കാലയളവ് വർദ്ധിപ്പിക്കുക എന്നത് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പൊതുഗതാഗതമടക്കം ആരംഭിച്ചതോടെ നിരത്തുകളിൽ വീണ്ടും തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഗതാഗതക്കുരുക്കും മുൻപത്തെ പോലെ തന്നെ കണ്ടു തുടങ്ങിയതും ഇതിന്റെ ലക്ഷണമാണ്. TPR എത്രയും വേഗം 5% എത്തിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ നടപടികൾ കടുപ്പിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.